ദീപിക പദുക്കോൺ, ആലിയ ഭട്ട്, കരീന കപൂർ എന്നിങ്ങനെ ബോളിവുഡിലെ താരറാണിമാർക്ക് യോഗയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകുന്നത് അനുഷ്ക പർവാനി എന്നൊരു പെൺകുട്ടിയാണ്. എന്നാൽ ശരീരത്തിന്റെ ഈ മെയ്വഴക്കം പരിശീലിച്ചെടുക്കുന്നതിന് മുൻപ് മരണത്തെ മുഖാമുഖം കണ്ടൊരു ഞെട്ടിപ്പിക്കുന്ന അനുഭവം അനുഷ്കയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് യോഗയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അത്ലറ്റിക്സിൽ മികവ് പുലർത്തിയിരുന്ന, നീന്തലിൽ മെഡലുകൾ വാരിക്കൂട്ടിയ ഒരു പെൺകുട്ടി. ആകാശത്ത് ഉയരത്തിൽ പറക്കുക എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവൾ അതിലൊക്കെ എത്തുകയും ചെയ്തു. പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസും കിട്ടി. എന്നാൽ ഒരു അപകടം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. മാരകമായിരുന്നു ആ ബൈക്ക് അപകടം. ശാരീരികമായും മാനസികമായും അവൾ തളർന്നുപോയി. നടക്കാൻ പോലുമാകാതെ 8 മാസത്തോളം വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിലായിരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതം. ഒടുവിൽ അമ്മയുടെ ഉപദേശത്തെ തുടർന്ന് ഫിസിയോതെറാപ്പിക്കൊപ്പം യോഗയും പരിശീലിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും മകൾ മാനസികാരോഗ്യം വീണ്ടെടുക്കണമെന്നായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം. അത് വെറുതെയായില്ല. അവളുടെ ജീവിതത്തെ മനോഹരമായൊരു താഴ്വരയിലേക്ക് എത്തിക്കാൻ യോഗയ്ക്ക് കഴിഞ്ഞു. മാനസികമായും ശാരീരികമായും വൈകാരികമായും യോഗ അവളെ മാറ്റിമറിച്ചു. നടക്കാൻ മാത്രമല്ല, പുതിയൊരു ജീവിതവും യോഗയിലൂടെ കണ്ടെത്തി. താൻ ഒരു യോഗിയാണെന്ന് ഇന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നുണ്ടെന്നും തന്റെ ആരോഗ്യമാണ് ജീവിതത്തിൽ പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞെന്നും അനുഷ്ക പറയുന്നു. യോഗ ഒരു മാജിക് ആണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. പതിവായി യോഗ അഭ്യസിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, അനുഷ്ക വ്യക്തമാക്കുന്നു. സ്ഥിരമായി യോഗ പരിശീലിക്കുന്നത് വഴി ഗുണങ്ങളെ കുറിച്ച് പറയാൻ നിരവധിയുണ്ട്. എല്ലാം തികഞ്ഞ ഒരു ശാരീരിക പ്രവർത്തനം എന്നതിലുപരി യോഗ മറ്റുള്ള വ്യായാമചര്യകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതാണ്. പ്രമേഹം, മൈഗ്രെയിൻ അല്ലെങ്കിൽ പതിവായി മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാവുന്ന മറ്റു രോഗാവസ്ഥകൾ എന്നിവയെ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് യോഗ സഹായം ചെയ്യും. രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. യോഗയുടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ലോകമെമ്പാടും ശാസ്ത്രീയമായി പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ശുപാർശ ചെയ്യപ്പെടുന്ന യോഗ ലോകമെമ്പാടും ഒരു അറിയപ്പെടുന്ന ഒന്നായി മാറിയത് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. നിരന്തരമായി യോഗ പരിശീലിക്കുന്നത് ശാരീരിക സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാവുന്ന കോർട്ടിസോൾ ഹോർമോണുകളിൽ ഗണ്യമായ കുറവുണ്ടാക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ ഹോർമോണുകൾ ഉയർന്ന അളവിൽ വിഷാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ചും നഗരത്തിൽ തിരക്കേറിയ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ലഘൂകരിക്കാൻ യോഗ മികച്ചതാണ്. പതിവായി യോഗ പരിശീലിക്കുന്നത് വഴി ജോലി സാഹചര്യങ്ങളിൽ തുടങ്ങി സാമ്പത്തികവും സാമൂഹികവുമായ കാര്യങ്ങൾ വരെ മികച്ച രീതിയിൽ ചെയ്യുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നാണ് പറയുന്നത്. ജീവിതത്തിലെ ദൈനംദിന വെല്ലുവിളികളെ എളുപ്പത്തിൽ നേരിടാൻ യോഗ നിങ്ങളെ സഹായിക്കും. ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് ഇന്ന് മിക്കവാറും ആളുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നവർ നിരവധിയുണ്ട്. യോഗ ചെയ്യുന്ന ആളുകൾ രക്തസമ്മർദ്ദത്തിന്റെ അളവിൽ ഗണ്യമായ കുറവ് കാണിക്കുന്നതായി ദീർഘകാല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 5 അതിലധികമോ വർഷമായി യോഗ പരിശീലിക്കുന്ന ആളുകളിൽ ഇത് മികച്ച ഫലങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തത്തിന്റെയും ഓക്സിജന്റെയും ഒഴുക്ക് ഉറപ്പാക്കുന്നതിന് യോഗ ഗുണം ചെയ്യും. യോഗ നമ്മുടെ ശരീരത്തിന് വേഗത്തിൽ വിശ്രമം നൽകാൻ അനുവദിച്ചുകൊണ്ട് ഉറക്കം മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾ എത്ര നന്നായി ഉറങ്ങുന്നു എന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന കാര്യമാണ്. നല്ല ഭക്ഷണം, വ്യായാമവും ശരീരത്തിന് നൽകേണ്ടതുപോലെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് ആഴത്തിലുള്ള ഉറക്കം ലഭിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. സ്ഥിരമായി യോഗ ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ നന്നായി ഉറക്കം ലഭിക്കാൻ കഴിയുമെന്ന് എണ്ണമറ്റ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.